മകൾ ചക്കിയുടെ കല്യാണ ആൽബം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിൽ കിട്ടിയ വിസ്മയം മറച്ചു പിടിക്കാതെ താരദമ്പതിമാരായ ജയറാമും പാർവതിയും. ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങുകളുടെയും പിന്നീട് നടന്ന വിരുന്നിൻ്റെയും ചിത്രങ്ങൾ കോർത്തിണക്കിയ വിവാഹ ആൽബമാണ് പാലക്കാട് നടന്ന റിസപ്ഷൻ ദിവസം വൈറ്റ് ലൈൻ ഫോട്ടോഗ്രാഫി ടീം ജയറാമിന് കൈമാറിയത്. റിസപ്ഷൻ നടക്കുന്ന വേദിയിൽ തന്നെ തലേന്ന് നടന്ന കല്യാണ ആൽബം കിട്ടിയപ്പോൾ എല്ലാവരിലും കണ്ട ഞെട്ടൽ പിന്നീട് സന്തോഷത്തിലേക്ക് വഴിമാറി. വേദിയിൽ വെച്ച് തന്നെ ജയറാമും പാർവതിയും വധൂവരന്മാരും മറ്റു ബന്ധുക്കളും ആൽബം മറിച്ചു നോക്കി സന്തോഷം പങ്കിട്ടു. വൈറ്റ് ലൈൻ ഫോട്ടോഗ്രാഫിയിലെ സൈനു വൈറ്റ് ലൈനാണ് മാളവികയുടെയും നവനീതിൻ്റെയും വിവാഹ ഫോട്ടോഗ്രാഫർ. എന്നെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ലൈൻ ഫോട്ടോഗ്രാഫി എന്നത് രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം പങ്കിടുന്നതിൻ്റെ സന്തോഷം ലെൻസിലൂടെ ഒപ്പിയെടുക്കുക എന്നതാണ്. ഇതാ ഒരു മിനി ഫോട്ടോ ആൽബം. മാളവികയുടെയും നവനീതിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ഈ പ്രധാനപ്പെട്ട ദിവസത്തിലെ പ്രിയ നിമിഷങ്ങളുടെ ശേഖരവുമായി ഹൃദയസ്പർശിയായ സമ്മാനമാണ് ഞങ്ങൾ പങ്കിട്ടത്. ദമ്പതികളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും എന്നേക്കുമായി പകർത്തിയ ഓർമ്മകൾ കൊണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെടുത്തുമ്പോൾ അവരുടെ നിറഞ്ഞ സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. പുഞ്ചിരിയും കണ്ണീരും ചിരിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ യാത്രയുടെ ഭാഗമായതിൽ നന്ദിയുണ്ട്. ആൽബം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് സൈനു വൈറ്റ് ലൈൻ കുറിച്ചു. താരനിബിഡമായിരുന്നു മാളവിക ജയറാമിൻ്റെ വിവാഹം. ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്ക് ശേഷം താരങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷണിതാക്കൾക്ക് പങ്കെടുക്കാൻ 3 സ്വീകരണ ചടങ്ങുകളുണ്ടായിരുന്നു. താലികെട്ടിന് ശേഷം തൃശൂരിലെ നക്ഷത്ര ഹോട്ടലിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വിരുന്ന്. അതിനു പിന്നാലെ കൊച്ചിയിൽ സിനിമക്കാർക്കായി ഗ്രാൻഡ് റിസപ്ഷൻ. അതും കഴിഞ്ഞ് നവനീത് ഗിരീഷിൻ്റെ നാടായ പാലക്കാട് വരൻ്റെ വീട്ടുകാർ പ്ലാൻ ചെയ്ത റിസപ്ഷനും നടന്നിരുന്നു. മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും പൃഥ്വിരാജും ശോഭനയും മുതൽ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിനെത്തിയിരുന്നു. ബോളിവുഡിൽ നിന്ന് ജാക്കി ഷറഫും തമിഴ് സിനിമാ ലോകത്തു നിന്ന് ഖുഷ്ബു പൂർണിമ സുഹാസിനി എന്നിവരും പങ്കെടുത്തിരുന്നു.